ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് യോനയുടെ പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ എം ജി രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. യോനാ പ്രവാചകൻ്റെ പുസ്തകം 4:8 ഞാൻ വായിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കണമേ. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ചു, മരിച്ചാൽ കൊള്ളാം എന്ന് ഇച്ഛിച്ചു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിലെ 7 വാക്യമാണ് നാം ചിന്തിച്ചത്. ഒരു പുഴുവിനെ ദൈവം കൽപ്പിച്ചാക്കുകയും അതാവണക്ക് കുത്തിക്കളഞ്ഞു അതിവാടിപ്പോയി എന്ന് ആണ് നാം ചിന്തിച്ചത്. ഇപ്പോൾ ഒരു പുഴുവിനെ ദൈവം കൽപ്പിച്ചാക്കി. യോനയുടെ സന്തോഷമായിരുന്ന ആവണക്കിനെ അത് കുത്തിക്കളയുകയും ആവണക്ക് വാടിപ്പോവുകയും ചെയ്യുക. നാം അതിങ്ങനെയാണ് ചിന്തിച്ചത്, ദൈവം നൽകുന്ന കാര്യത്തിൽ അല്ല വാസ്തവത്തിൽ നാം സന്തോഷിക്കേണ്ടത്, മറിച്ച് തന്ന ദൈവത്തിലാണ്. നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയാൽ, ഒരു നന്മ ലഭിച്ചാൽ നമുക്ക് സന്തോഷമുണ്ട്, സന്തോഷിക്കണ്ട എന്നല്ല അതിനർത്ഥം. സന്തോഷിക്കണം, പക്ഷേ ആ ലഭിച്ച നന്മയേക്കാൾ അത് തന്ന ദൈവത്തിലായിരിക്കണം നമ്മുടെ ഏറെ സന്തോഷം. എങ്കിലേ പിന്നെയും പിന്നെയും തരുവാൻ ദൈവത്തിന് മനസ്സുണ്ടാവുകയുള്ളൂ. ഒരു കാര്യം കിട്ടി നാം അതിൽ മാത്രം സന്തോഷിച്ചുകൊണ്ടിരുന്നാൽ അത് തന്ന ദാതാവിന്, തന്ന ദൈവത്തിന് പിന്നെയും തരാനൊരു പക്ഷേ സന്തോഷം തോന്നണം എന്നില്ല. എന്നാൽ നാം ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിച്ചാൽ നമുക്ക് കിട്ടിയ നന്മയോടൊപ്പം പിന്നെയും പല നന്മകൾ തരുവാൻ നമ്മുടെ സ്വർഗത്തിലെ ദൈവത്തിന് മനസ്സുണ്ടാകും എന്നുള്ളതാണ്. മാത്രമല്ല, ഒരു പുഴു വിചാരിച്ചാൽ മതി ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകാൻ. അപ്പോൾ നാം ഒന്നിലും നിഗളിക്കരുത്, അഹങ്കരിക്കരുത്. നമുക്ക് ദൈവം തന്നിട്ടുള്ള പണം, സൗന്ദര്യം, ആരോഗ്യം, വിദ്യാഭ്യാസം, ജോലി, കുടുംബം, കുഞ്ഞുങ്ങൾ എന്ന് വേണ്ട, ഇതിലൊന്നുമല്ല നാം അധികം സന്തോഷിക്കേണ്ടത്. ഇതെല്ലാം പെട്ടെന്ന് വാടിപ്പോകാൻ സാധ്യതയുള്ളതാണ്, പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളതാണ്. എന്നാൽ ക്രിസ്തുവിലായിരിക്കണം നമ്മുടെ സന്തോഷം എന്നുള്ളതാണ്. 8 സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. അപ്പോൾ ഈ ആവണക്കങ്ങ് ഉണങ്ങിപ്പോയി. യോനയുടെ സന്തോഷം അവിടെ നഷ്ടപ്പെടുകയാണ്. കാരണം ആവണക്കിലായിരുന്നല്ലോ സന്തോഷം. ആ ആവണക്ക് നഷ്ടപ്പെട്ടപ്പോൾ യോനയുടെ സന്തോഷവും നഷ്ടപ്പെട്ടു. പിന്നെ ആ സന്തോഷം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ദൈവം യോനയെ വിടാൻ തീരുമാനിച്ചില്ല. അതാണ്, യോനയുടെ സന്തോഷം ആവണക്കിലായിരുന്നു. അപ്പോൾ നോക്കണേ ദൈവം ചെയ്ത കാര്യപരിപാടി എന്താണ്. ആവണക്ക് കുത്തിക്കളഞ്ഞു, ഒരു പുഴു വന്നു ആവണക്ക് കുത്തിക്കളഞ്ഞു. അപ്പോൾ പിന്നെ ആവണക്കങ്ങ് പോയല്ലേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് വിചാരിക്കാമായിരുന്നു. പക്ഷെ തീർന്നില്ല. ദൈവം യോനയെ വീണ്ടും പഠിപ്പിക്കുകയാണ്. എന്താണ്? സൂര്യനുദിച്ചു. സൂര്യനുദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. സൂര്യൻ്റെ ചൂട് യോനയ്ക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ്. കാരണം അവൻ്റെ തലയിലെ തണലായിരിക്കാൻ വേണ്ടിയാണ് ദൈവം ഈ ആവണക്ക് നിർമ്മിച്ചത്. പക്ഷേ ഇപ്പോൾ ഇതാ വീണ്ടും അവൻ്റെ തലയിൽ സൂര്യൻ്റെ ചൂടടിക്കുകയാണ്. അപ്പോൾ സൂര്യനുദിച്ചപ്പോൾ യോന ആ വെയിലത്ത് ഈ കഷ്ടതയിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ മനസ്സ് വ്യാകുലപ്പെട്ടു. തനിക്ക് തണലായിരുന്ന ആവണക്ക് അത് വാടിപ്പോയിരിക്കുന്നു. മാനസികമായി താൻ വളരെ പ്രതിസന്ധിയിലായിരിക്കുന്നു. അതിൻ്റെ ഒപ്പമാണ് സൂര്യൻ്റെ ചൂടും. പിന്നെ അവിടെ തീർന്നോ? തീർന്നില്ല. എന്താണ്?
ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തിയെന്നാണ്. അപ്പോൾ മനസ്സിന് അകപ്പാട് ഒരു വിഷമത്തിലാണ് യോന. തനിക്കുണ്ടായിരുന്ന ഒരു സന്തോഷമായിരുന്ന ആ ആവണക്ക് അത് വാടിപ്പോയിരിക്കുന്നു, അത് നശിച്ചുപോയി. ഇപ്പോൾ അതിൻ്റെ ആ സന്തോഷം നഷ്ടപ്പെട്ട യോന മാനസികമായി വളരെ വിങ്ങലിലാണ്. അതുകൂടാതെ സൂര്യൻ്റെ ചൂടും. പിന്നെയോ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റെന്ന്, അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ്. നോക്കണേ, സാധാരണ ഒരു കിഴക്കൻ കാറ്റല്ല. സാധാരണ നമുക്ക് വെയിലത്ത് ഒരു കാറ്റടിക്കുമ്പോഴുള്ള ഒരു സുഖം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു അനുഭൂതിയാണ്, ഭയങ്കര ഒരു അനുഭവമാണ്, ഒരു സന്തോഷമാണ്, ഒരു കുളിർമയാണ് ഒന്ന് കാറ്റ് കിട്ടുമ്പോൾ. പക്ഷെ ഇവിടെ യോനയ്ക്ക് കിട്ടിയത് കുളിർമയുടെ കാറ്റല്ല, തണുപ്പിൻ്റെ കാറ്റല്ല, സന്തോഷത്തിൻ്റെ കാറ്റല്ല, ഒരു സമാധാനം നൽകുന്ന കാറ്റല്ല. താൻ ഈ വെയിലത്ത് വെയിൽ കൊണ്ട് വാടിയിരിക്കുന്ന അനുഭവത്തിൽ തനിക്കൊരു ഉന്മേഷം നൽകുന്ന ഒരനുഭവമല്ല. പിന്നെയോ അത് ഒന്നുകൂടി തന്നെ പ്രതിസന്ധിയിലാക്കും വിധം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റാണ് വരുന്നത്. സൂര്യൻ്റെ ചൂടൊരു വഴിക്ക്, നഷ്ടപ്പെട്ടു പോയ ആവണക്കിനെ കുറിച്ചുള്ള ചിന്ത മറ്റൊരു വഴിക്ക്. ഇതാ വീണ്ടും ഒരു കാറ്റ് വരുന്നു. തണുപ്പ് കൊണ്ടുവരേണ്ടുന്ന കാറ്റിന് പകരം ഇതാ അത്യുഷ്ണമുള്ള ഒരു കാറ്റാണ്, അതിഭയങ്കരമായ ഒരു ചൂടാണ്. ഈ എന്താ വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് വീണു എന്ന് പറയുന്ന ഒരനുഭവമായിപ്പോയി യോനയുടെ ജീവിതത്തിൽ. അപ്പോൾ ഏറ്റവും പ്രതിസന്ധിയിലേക്ക് യോന വീണിരിക്കുകയാണ്. യോനയ്ക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിട്ടുള്ള ഒരനുഭവത്തിലേക്ക് വന്നിരിക്കുകയാണ്. ആകപ്പാടെ ഭയങ്കര ഒരു സങ്കടം. ആരോട് പരാതി പറയും, എവിടെ പറയും? വലിയൊരു പ്രതിസന്ധിയിലാണ് യോന ഇപ്പം അകപ്പെട്ടിരിക്കുന്നത്. ഈ ഭാഗം വായിക്കുമ്പോൾ എൻ്റെ മനസ്സ് അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവിടെ 27-ാം അധ്യായത്തിനകത്ത് പലവട്ടം ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ പറയുന്നറിയാവോ? കൊടുങ്കാറ്റടിച്ചു, പിന്നെ വല്ലാത്ത കൊടുങ്കാറ്റടിച്ചു, ഈശാനമൂലനടിച്ചു, വിരോധമായിട്ട് ഈശാനമൂലനടിച്ചു, തെക്കൻ കാറ്റ്. അപ്പോൾ ഇങ്ങനെ പലവിധമായിരിക്കുന്ന കാറ്റുകളെക്കുറിച്ച്, കൊടുങ്കാറ്റുകളെക്കുറിച്ച്, ഈശാനമൂലനെക്കുറിച്ച് ഒക്കെ ഈ 27-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 28-ൽ അല്ല 27-ൽ. അപ്പോൾ ഈ പ്രതിസന്ധിയൊക്കെ പൗലോസിൻ്റെ കപ്പൽ യാത്രയിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഈ പ്രതിസന്ധിയിൽ, അതായത് കപ്പൽ തകർന്നു, ഏറ്റവും പ്രതിസന്ധിയായി, അവർ മരണകരമായ സാഹചര്യത്തിലേക്ക് വീണു, ജീവൻ തന്നെ രക്ഷപ്പെടുമോ എന്ന് ഭയപ്പെട്ടു, നാളുകളോളം ഭക്ഷണം കഴിക്കാതെ ഇരുന്നു. പക്ഷേ അതിലൊരു മനുഷ്യൻ, ആരാ? പൗലോസ്. പൗലോസ് പറയുകയാണ്, പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പിൻ, പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പിൻ. എന്താ? എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. പൗലോസെ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. നോക്കണേ, പൗലോസിനൊരു വലിയ ദൈവകൃപ ലഭിക്കുക. പ്രതിസന്ധിയുണ്ട്, പ്രയാസമുണ്ട്, ഭയങ്കരമായ കാറ്റും കോളുമുണ്ട്, കപ്പൽ തകരുന്നു, ഭക്ഷണ സാധനങ്ങളൊക്കെ അവർ വെള്ളത്തിൽ എടുത്തിട്ട് കടലിലേക്കെടുത്ത് അതെല്ലാം കളഞ്ഞു, ഭക്ഷണം കഴിക്കാതെ ദിവസങ്ങളായി. വലിയ പ്രതിസന്ധിയാണ്. പക്ഷേ
ആ പ്രതിസന്ധിയുടെ മധ്യേ ആ കപ്പലിൽ ഒരു മനുഷ്യൻ പൗലോസ്, ആ ഒരു മനുഷ്യനോട് ദൈവം ഇടപെടുക. ദൈവം തന്നോട് പറയുന്നു, നീ ഭയപ്പെടരുത്, നീ ഭയപ്പെടരുത്. നോക്കണേ, പൗലോസ് പറയുന്നത് എന്താണെന്ന് അറിയാവോ? എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവം, ആ ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു വന്ന. പ്രിയമുള്ളവരെ, പ്രതിസന്ധിയുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഭയങ്കര കാറ്റും കോളും ഒക്കെ ജീവിതത്തിൽ വരും. ഇവിടെ യോനയെ സംബന്ധിച്ച് യോന മറ്റൊരു തീരുമാനം എടുക്കുന്നത് നമുക്ക് അടുത്ത ആഴ്ച അതിനെക്കുറിച്ച് ചിന്തിക്കാം. എന്നാൽ ഈ പ്രയാസവും പ്രതിസന്ധിയും ഒക്കെ വരുമ്പോൾ നാം ഭയപ്പെടുകയല്ല വേണ്ടത്, ദൈവത്തിൽ ആശ്രയിക്കും. അതൊരു ദൈവദാസൻ്റെ ഒരു ഗുണമാണ്, ഒരു ദൈവഭക്തൻ്റെ ഗുണമാണ്, ഒരു ദൈവഭക്തയുടെ ഗുണമാണ്. എന്താ? കർത്താവിൽ ആശ്രയിക്കുക എന്നുള്ളത്. എത്ര വലിയ പ്രതിസന്ധി വന്നാലും എൻ്റെ ആശ്രയം ക്രിസ്തുവിലായിരിക്കും, ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്നു, ഭയപ്പെടേണ്ട എന്നുള്ളൊരു വാക്ക് ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ട്, ഞാനത് വിശ്വസിക്കുന്നു. ആ ധൈര്യത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയണം. വരുന്ന ദിവസങ്ങളിൽ ഭയപ്പെടാതെ ധൈര്യത്തോടെ പ്രതിസന്ധി അഭിമുഖീകരിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പുണ്യനാമം മഹത്വപ്പെടട്ടെ.